ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എന്റർടൈൻമെന്റ് ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എസ്പ്രസോയാണ്. അപ്പോൾ ഈ എസ്പ്രസോയുടെ കാര്യം പ്രത്യേകിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ 2023 എല്ലാവർക്കും അറിയാം, 22 മോഡൽ എസ്പ്രസോ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പം VXI പ്ലസ് ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. VXI പ്ലസ് സ്റ്റോക്ക് വരുന്നുണ്ട്. VXI നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ്. VXI ആണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കിടക്കുന്നത്. VXI പ്ലസ് ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഡിസ്കൗണ്ടിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഈ ഒരു എസ്പ്രസോ നിങ്ങൾക്കറിയാം, ഈ ഒരു വാഹനം അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വാഹനമാണ്. ഇത് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു വാഹനമാണ്, ആപ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. കാര്യം അവർക്ക് കോൺഫിഡൻസ് കിട്ടും ഈ ഒരു വാഹനം ഓടിക്കാൻ നേരത്തെ. കാര്യം സീറ്റിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടും, ഒരു ഒരു സേഫ്റ്റി ഫീലൊക്കെ എല്ലാവരും കിട്ടും. പിന്നെ ഈ ഒരു വാഹനം കൊണ്ട് നിർത്തി പാർക്ക് ചെയ്യുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ വലിയൊരു വാഹനം ഓടിക്കുന്ന ഒരു ഫീലും കിട്ടും. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഓട്ടോമാറ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലേഡീസിന് വളരെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനമാണ് ഈ ഒരു എസ്പ്രസോ. ലേഡീസ് ഇത് ഒരുപാട് ലേഡീസ് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഓണർഷിപ്പ് റിവ്യൂ ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടുന്ന ഒരു വലിയൊരു വാഹനം എന്ന് തന്നെ ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഓൾറെഡി 2022 വാഹനമാണ്. 22 വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഈ സമയത്ത് ഏകദേശം 65,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. 65,000 രൂപയ്ക്ക് അടുത്ത് ഈ ഒരു വാഹനത്തിന് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. LXIയിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം 573 വാഹനത്തിന് ഓൺ റോഡ് വരുന്നുണ്ട്. VXI ആണ് എന്നുണ്ടെങ്കിൽ 606,000 വാഹനത്തിന് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി നോക്കുക, 606,000 നിന്ന് VXI ആണെങ്കിൽ 70,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. VXI പ്ലസ് ആണെങ്കിൽ 65,000. അപ്പോൾ 606,000 നിന്ന് 22 വാഹനം നിങ്ങൾക്ക് ഏകദേശം 70,000 രൂപ കുറച്ച് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റും. 6 70 കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം 530 റേഞ്ചിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്വന്തമാക്കാനായിട്ട് പറ്റും. വലിയ ഡൗൺ പേയ്മെൻ്റ് ഒന്നും വേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 30 രൂപ റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. 30,000 രൂപ കൊടുത്താൽ മതി. അത് പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ഡിസ്കൗണ്ട് ഇത്രയും വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സർവീസ് സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 30,000 രൂപയിൽ കുറഞ്ഞു. അതായത് ചിലപ്പോൾ എനിക്കൊന്ന് 20,000 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ സമയത്തുള്ള പ്രത്യേകത. 70,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് കൊണ്ട് വെറും 20,000 രൂപയ്ക്ക് വണ്ടി ഇറക്കാനും പറ്റും. അപ്പോൾ EMIയിലൊക്കെ നമ്മൾ കടക്കുന്നില്ല, വലിയ EMI കാര്യങ്ങളൊന്നും വരത്തില്ല. 7 വർഷത്തേക്ക് ലോൺ കിട്ടും, 5 വർഷത്തേക്ക് നമുക്ക് ലോൺ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ താഴ്ന്ന രീതിയിൽ EMIയിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പോകുന്ന സമയത്ത്, ഇതിപ്പോൾ ടോപ്പ് എൻഡ് വാഹനമാണ്, അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം. അപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്താണ് ഈ ഒരു വാഹനം എന്നുള്ളത്, എല്ലാവർക്കും കാണാപ്പാടമാണ്. ഞാൻ ഓരോന്ന് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഈ ഒരു ക്രോം ഫിനിഷ് ഈ ഒരു വാഹനം അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ വരുത്തിയൊന്നുമില്ല, ഈ ഒരു സുസുക്കിയുടെ ലോഗോ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷേ ഈ ഒരു ഗ്രില്ല് സോറി ഈ ഗ്രില്ലിനകത്തുള്ള ഈ ഒരു ക്രോം ഫിനിഷ് അഡീഷണൽ ആയിട്ട് കമ്പനി ഷോറൂമിൽ ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ആ ഒരു താഴ്ഭാഗത്തെ ഒരു ക്ലാഡിംഗ് ഉണ്ടോ, ആ ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ളത്, അത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. രണ്ടാമത് ചെയ്തിട്ടേക്കുന്നതാണ്, അത് അക്സസറീസാണ്. അപ്പോൾ പിന്നെ ഫോഗിലാമ്പോ കാര്യങ്ങളൊന്നും, ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട് ഫോഗിലാമ്പോ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്നോ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നോ ലൈറ്റ് അഡീഷണൽ മേടിച്ച് വെക്കാം. പിന്നെ പ്രോട്ടോടൈപ്പ് ഹെഡ് ലാമ്പോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരത്തില്ല. നോർമലി വരുന്ന ഹാലജൻ ടൈപ്പ് ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. ഈ ഒരു ക്ലാഡിംഗ് ഉണ്ട്, ഈ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ്, ചുറ്റും പോയിരുന്ന ക്ലാഡിംഗ് നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ ഒരു ഫിനിഷ്, ഈ ഒരു ബ്ലാക്ക് ഫിനിഷും രണ്ടാമത് ചെയ്തതാണ്. അക്സസറീസ് ആണത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ വീൽ കപ്പൊക്കെ ഇൻബിൽഡ് തന്നെ വരുന്നതാണ്, കമ്പനി തന്നെ വരുന്നതാണ്. MRF ടയറാണ് വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടയർ പ്രൊഫൈലിലേക്ക് പോയാൽ 165/70R14, അതായത് 14 ടയറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഫ്രണ്ടറിലാണ് ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുള്ളത്. ടോപ്പ് എൻഡ് വാഹനമാണെങ്കിൽ പോലും മിററിൽ അങ്ങനെ ടേൺ ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ കമ്പനി നൽകിയിട്ടില്ല. ഫ്രണ്ട് പോർഷനിലാണ് ആൻറ്റി നൽകിയിട്ടുള്ളത്. ഈ ഒരു റെയിൻ ഗാർഡ് രണ്ടാമത് ചെയ്തതാണ്, കമ്പനിയിൽ നിന്ന് വരുന്നതൊന്നുമല്ല, ഷോറൂമിലെ അക്സസറീസ് ആയിട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ റിയർ സൈഡിലൊന്നും വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. അത്യാവശ്യം വലിപ്പത്തിൽ അത്യാവശ്യം വൈഡായിട്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറക്കാം. എന്നാലും ജസ്റ്റ് ഞാൻ റിയർ സൈഡിൽ നിന്ന് കാണിച്ചു തരും. ഇപ്പോൾ കുറച്ച് കസേര ഷോറൂമിനകത്താണ് വാഹനം കിടക്കുന്നത്. ഇപ്പം ഹൈമണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ ഇവിടെ ആയിട്ട് കാണാം. അതുപോലെ ഇവിടെ ആയിട്ട് ഉണ്ടാ ഒരു ക്രോം ഫിനിഷ്, ഇത് രണ്ടാമത് ചെയ്തേക്കുന്നതാണ്, അക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. സുസുക്കിയുടെ ലോഗോ ഉണ്ട്, എസ്പ്രസോ എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സിൽവർ ഫിനിഷും നമ്മൾ രണ്ടാമത് ചെയ്തതാണ്. അതാണ് ഇവിടെ ആയിട്ട് ആ ഒരു റിവേർട്ട് സെൻസറിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുറമേന്ന് ഈ ഒരു വാഹനത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്. ഞാൻ പറഞ്ഞു, ഇതൊരു ടോപ്പ് എൻ്റെ വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് സ്റ്റിയറിംഗിലേക്ക് നടക്കാം. 2 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൽ. സ്റ്റിയറിംഗിൽ കിടക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് VXI 606,000, ഇതിന് 639 അടിപ്പിച്ചുമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന് ഒരു കൺട്രോൾ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ മിറർ ഇലക്ട്രിക് കൺട്രോൾ ചെയ്യാം, ആ ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ നൽകിയിട്ടുള്ളൂ. വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല.
ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലാണ് ഈ ഒരു വാഹനത്തിൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കമ്പനി നൽകിയിട്ടുള്ളത്. ഇൻഫോർട്ടമെന്റ് സിസ്റ്റം കാണാം, അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മാരുതിയുടെ തന്നെയാണ് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. ടു ഡോർ പവറിൻ്റെ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിലാണ് അതിൻ്റെ കൺട്രോൾസ് കാണാം. അതുപോലെ തന്നെ ഹസാർഡിൻ്റെ കൺട്രോളാണ് ഇവിടെ വരുന്നത്. പിന്നെ ആ ഒരു ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഫിനിഷാണ്, ടോട്ടലി ഒരു ബ്ലാക്ക് ഫിനിഷാണ്. വേറെ കളർ കോമ്പിനേഷൻസ് ഒന്നും അങ്ങനെ നൽകിയിട്ടില്ല, വേറെ കളർ കോമ്പിനേഷൻസ് ഒരുപാടൊന്നും വരുന്നില്ല. ഇവിടെ ചെറിയൊരു ഗ്ലോസി ഫിനിഷ് മാത്രം നൽകിയിട്ടുണ്ട്. എ സി ഇവൻ്റെ അത്യാവശ്യം ഉയർന്ന രീതിയിലാണ്. ആ ഒരു സെൻട്രൽ പോർഷനിലായിട്ടാണ്, ആ മീ കൂപ്പറൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളെല്ലാം കമ്പനി നൽകിയത്. ഫുള്ളി ഡിജിറ്റലുമാണ് അത്. താഴേക്ക് പോയാൽ എ സിയുടെ കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോ കാര്യങ്ങളൊന്നും വാഹനത്തിൽ വരുന്നില്ല. മാനുവലി വേണം നമ്മൾ എ സിയും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റും അതുപോലെ ഓക്സ് കുത്താനായിട്ട് പറ്റുന്ന ഒരു സ്ലോട്ട് വരുന്നുണ്ട്. യു എസ് പി സ്ലോട്ടും വരുന്നുണ്ട്. അത് ചാർജിങ് സോക്കറ്റ് ഉപയോഗിക്കാം. താഴെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. രണ്ട് കപ്പ് ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫോണോ കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ട് വെക്കാം. 5-speed ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ സ്റ്റോറേജ് സ്പേസിലേക്ക് പോയാൽ ഈ ഒരു പോർഷനിലേക്ക് മോശമല്ലാത്ത രീതിയിൽ സ്പേസ് ഉണ്ട്. ഈ ഒരു പോർഷനിൽ അത്യാവശ്യം സ്പേസ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്താലും മോശമല്ലാത്ത രീതിയിൽ സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ് സീറ്റിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു കളർ തീം കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളൊന്നും ഈ ഒരു പോർഷനായിട്ടൊന്നും ഒരുപാട് നൽകിയിട്ടില്ല. ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മിറർ കാര്യങ്ങളൊന്നും കമ്പനി നൽകിയിട്ടില്ല. ഇവിടെ ആയിട്ടൊരു മിറർ വരുന്നുണ്ട്. കണ്ടി ഇവിടെ ആയിട്ടൊരു ലൈറ്റ് കൂടി വരുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ലൈറ്റായിട്ടുള്ള കളർ തീമാണ് ടോപ്പിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രണ്ടിൽ പറയാനായിട്ടൊന്നുമില്ല. റേറ്റ്സ് ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. റേറ്റ്സിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കാണിക്കുക. അതായത് ഡോറിൽ പവറിൻ്റെ ഒന്നും ഇല്ല, വേറെ സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ല. 3 പേർക്ക് ഇരിക്കാം. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. റിയർ എ സി ഇവൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനുള്ളിൽ പറയാനായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അപ്പോൾ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ VXI വാഹനം നമുക്കവിടെ കിടപ്പുണ്ട്. VXI നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ VXI വേണമെന്നുള്ളവർക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റേ വാഹനം കണ്ടപ്പോൾ നമുക്ക് അവിടെ മിറർ ഗ്ലോസി ഫിനിഷായിരുന്നു, ഇവിടെ ബ്ലാക്ക് ഫിനിഷ് വരും. അതുപോലെ ഈ ഒരു ഡോർ ഹാൻഡിൽ നോക്കിയാൽ ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും വരുന്നത്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിപ്പോൾ അക്സസറീസോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത വാഹനമാണ്. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഗ്രില്ലിനകത്തുള്ള ആ ഒരു ക്രോം എലമെൻ്റൊക്കെ നമ്മൾ അക്സസറീസ് ചെയ്തതാണ്. താഴത്തെ ആ ഒരു പ്ലേറ്റ് നമ്മൾ അക്സസറീസ് ആയിട്ട് ചെയ്തതാണ്. അതൊന്നും ഈ ഒരു വാഹനത്തിനുള്ളിൽ നൽകിയിട്ടില്ല. പിന്നെ ഈ ഒരു വാഹനത്തിൽ മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. മറ്റേ വാഹനം നമ്മൾ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ആൻഡിലൊക്കെ സെയിം തന്നെയാണ്, ഫ്രണ്ടിൽ തന്നെയാണ് ആ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇൻഫോർട്ടബിൾ സിസ്റ്റത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇതിനകത്ത് 2D വരുന്നത്, മറ്റേനകത്ത് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ VXI സ്റ്റിയറിംഗിൽ കൺട്രോൾസോ കാര്യങ്ങളൊന്നുമില്ല. മറ്റേ വാഹനത്തിൽ നമ്മളത് കണ്ടതാണ്. അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ. പ്രൈസിനകത്ത് വലിയ വേരിയേഷൻ ഒന്നുമില്ല. മറ്റേന് 6,600 ആണെന്നുണ്ടെങ്കിൽ ഇതിനെനിക്കൊന്ന് 6.39 അടുപ്പിച്ച് സോറി ഇതിന് ടോപ്പിൻ്റെ വാഹനത്തിന് 6.39 ഓൺറോഡ് വരുന്നുണ്ടെങ്കിൽ ഇതിനൊരു 6,600,000 ഓൺറോഡ് വരുന്നത്. ആ ഒരു പ്രൈസിൻ്റെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ടോപ്പിൻ്റെ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അപ്പം VXI ടോപ്പിൻ്റെ വാഹനം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് VXIയിലേക്ക് വരിക, നല്ല പ്രൈസ് ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.